കേട്ടിരുന്നു. ഇപ്പൊ നിങ്ങളുടെ പാച്ചൻ ബ്രദർ ചോദിച്ചിരിക്കുന്നത്, നിങ്ങള് എന്താണ് പിഴച്ചവരെന്ന് പറയുന്ന എന്താണ് ഖുറാനിലെ ആദ്യ ചാപ്റ്ററില് ഏഴാമത്തെ വചനത്തിൽ ചോദിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വഴി പിഴച്ചവരിൽ എന്താണ് ഞാനൊന്നുകൂടെ വായിക്കിയത്, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ കോപത്തിന് ഇരയവരുടെ മാർഗത്തിലല്ല, പിഴച്ചുപോയവരുടെ മാർഗത്തിലുമല്ല. അതായത് പിഴച്ചു പിഴച്ചു പോയവരുടെ മാർഗം എന്നാണ് പറയുന്നത്. പിഴച്ചു പോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആൻ എന്ന് പറയുന്ന പുസ്തകം അല്ലെങ്കിൽ ആ ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു മാർഗം ഉണ്ടാവും. ആ മാർഗത്തിൽ നിന്ന് പിഴച്ചു പോയവര് അത് ആരൊക്കെയാണോ അവരെ എല്ലാ അതിൽ ഉൾപ്പെടുത്താം. അല്ലാണ്ട് പിഴച്ചുപോയെന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ പറയുന്ന പിഴച്ച സ്ത്രീയെന്നോ അല്ലെങ്കിൽ പിഴച്ച അങ്ങനെ ആ ഒരു അർത്ഥമല്ല. പിഴച്ചുക എന്ന് പറഞ്ഞാൽ തെറ്റുക എന്നാണത്. അതായത് ഒരു വഴി തെറ്റി, ഇപ്പൊ നമ്മൾ വഴി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ വഴി തെറ്റിയെന്നാ പറയുക. അപ്പൊ വഴി പിഴച്ചു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സാങ്കേതികമായിട്ട് വഴി പിഴച്ചെന്ന് പറഞ്ഞാലും അതിൽ തെറ്റില്ല. ഇനിയിപ്പോ ഇത് ചില വ്യാഖ്യാതാക്കൾ ഇതിന് ചില മതക്കാരാണെന്ന് സ്പെസിഫൈ ചെയ്ത് പറയാറുണ്ട്, പക്ഷെ അതിന് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. അതങ്ങനെ ഒരു വ്യാഖ്യാതാക്കളുടെ ഇതാണ്. പക്ഷെ വഴി തെറ്റുക എന്ന് പറയുന്നത് ഞങ്ങൾ ഖുർആൻ എന്ത് പറയുന്നു അല്ലെങ്കിൽ അള്ളാഹു മനുഷ്യരോട് എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന വഴി എന്താണോ അത് തെറ്റിയവരെ വഴി പിഴച്ചവരെന്ന് പറയുന്നു. അതിലിപ്പോ എന്താണ് തെറ്റ്, നിങ്ങൾക്ക് ഇത്ര വലിയ പ്രശ്നം എന്താണുള്ളത്? ഇതാണ് നിങ്ങൾ ഈ ചീത്തൊളിക്കുന്നത്. ഓക്കെ പറഞ്ഞോളൂ. അപ്പൊ അതെ അതെ പറയാം. അതെ, എന്റെ കൂട്ടുകാരനെ ഈ ഫാക്ട് ഓഫ് ഉമ്മർ എന്ന് പറഞ്ഞത് വായിച്ചിട്ടുണ്ടോ? ഫാക്ട് ഓഫ് ഉമ്മർ വായിച്ചിട്ടുണ്ട്. ആ എന്താണ് ക്രിസ്ത്യാനികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒന്ന് വിവരിക്കാമോ? ബാക്കിയുള്ളവരെല്ലാം കൊണ്ടൊന്ന് കേൾക്കട്ടെ. ക്രിസ്ത്യാനികൾ, ഞാൻ പറയുന്ന ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? എൻ്റെ പ്യുവർ കണക്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. അതിൽ ക്രിസ്ത്യാനികളെ കുറിച്ചൊന്നും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അതിലും മറ്റും, അതായത് ഇസ്ലാമിക ഇതിൻ്റെ അകത്ത്, ഇസ്ലാമിക ഭരണവ്യവസ്ഥയിൽ താമസിക്കുന്ന മറ്റ് മതവിഭാഗക്കാരായ ആളുകൾ അവിടെ അവർക്ക് മറ്റൊരു ഇതുണ്ട്, എന്താ പറയുക, അവരുടേതായ കുറച്ച് ഇതുണ്ട്. അതായത് ആ ഇതിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് കുറേ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ മറ്റു മതസ്ഥരായ ആളുകൾക്കും കുറേ നിയമങ്ങൾ പാലിക്കേണ്ടത്. ആ നിയമങ്ങളാണ് പാക്ട് ഓഫ് ഉമ്മറെന്നും പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ഒരു സ്വാഭാവികമായിട്ടും ഇസ്ലാമിന് ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഇതാകുമ്പോൾ, സ്റ്റേറ്റ് ആകുമ്പോൾ അതിൻ്റെ അകത്ത് ഉള്ള മറ്റു മതക്കാർക്ക് കുറച്ച് ഇത് അതിൽ പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ എഗ്രീഡ് ആണ്. പക്ഷെ അത് അത്ര വലിയ ഒരു എന്താ പറയുക, പിന്നെ അതൊരു മറ്റുള്ള ഇപ്പം ജനാധിപത്യ വ്യവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ അതിൽ കാണാമെന്നാണെങ്കിലും അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെയുള്ള ഒരു ഇതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഓക്കെ ഞാൻ പറയാം. ഓക്കെ, നിങ്ങൾ ഞാൻ വായിക്കാം. അതായത് ഉടമ്പടി വായിക്കാം. ആരുമായിട്ട്? ക്രിസ്ത്യാനികളും അന്ന് ഈ ഉമ്മറുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തു. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല, ഒരു ചെറിയ കാര്യം എടുത്തുകൊണ്ട് വന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് ഉടമ്പടി. ഒന്നാമത്തെ ഉടമ്പടിയിലുള്ളത് ക്രിസ്ത്യാനികളുടെ സംരക്ഷണം ഇസ്ലാമിക ഭരണാധികാരികളുടെ ചുമതല മാത്രമാണ്. രണ്ടാമത്തെ ഇത് പുതിയ ആരാധനാലയങ്ങൾ, പള്ളികൾ, ധ്യാന കേന്ദ്രങ്ങൾ, സെമിനാറുകൾ എന്നിവ നിർമ്മിക്കുവാൻ പാടില്ല. മൂന്ന്, മുസ്ലിങ്ങൾ വസിക്കുന്ന പ്രദേശങ്ങളിലെ പുരാതന പള്ളികൾ പുനർനിർമ്മിക്കാൻ പാടില്ല. നാല്, ക്രൂശിത രൂപം പള്ളികളിലോ മണിഗോപുരങ്ങളിലോ സ്ഥാപിക്കാൻ പാടില്ല. അഞ്ച്, വിശ്രമിക്കണം എന്ന് തോന്നിയാൽ ക്രിസ്ത്യൻ പള്ളികളിൽ യഥേഷ്ടം കയറി ചെല്ലാൻ മുസ്ലിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല. മീൻ കച്ചവടക്കാരായിരുന്നാലും അവിടെ ചോദ്യം ചെയ്യാൻ പാടില്ല, അവരവിടെ കയറി നല്ലതുപോലെ വിശ്രമിക്കാം. ആറ്, പള്ളിമണി മുഴക്കാൻ പാടില്ല. ഏഴ്, ഉച്ചത്തിൽ പ്രാർത്ഥിക്കാൻ പാടില്ല. എട്ട്, ക്രിസ്ത്യാനികൾ തങ്ങളുടെ കുട്ടികളെ ഇസ്ലാമിക വിഷയങ്ങൾ പഠിപ്പിക്കാനേ പാടില്ല. ഒമ്പത്, ബൈബിൾ, പ്രാർത്ഥനാ പുസ്തകങ്ങൾ, മതചിഹ്നങ്ങൾ, ക്രിസ്ത്യൻ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആലേഖനം ഉള്ള വസ്ത്രങ്ങളുടെ ധാരണം എന്നിവ പാടില്ല.
പ്രത്യേകിച്ചും മുസ്ലിങ്ങൾ സഞ്ചരിക്കുന്ന വഴികളിലൂടെ വഴികളിലും കച്ചവട സ്ഥലങ്ങളിലും. 10, ഓശാന, ഈസ്റ്റർ, ക്രിസ്മസ് തുടങ്ങിയ ക്രിസ്ത്യൻ വിശ്വാസ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട പ്രദർശനങ്ങൾ പാടില്ല. 11, ശവസംസ്കാര ശുശ്രൂഷകൾ നിശബ്ദമായി നടത്തണം. 12, മുസ്ലിങ്ങളുടെ ഭൂമിക്കരികെ ക്രിസ്ത്യാനികളുടെ മൃതദേഹം അടക്കാൻ പാടില്ല. 13, പന്നിയെ വളർത്താൻ പാടില്ല. 14, മുസ്ലിങ്ങൾക്ക് മദ്യം വിൽക്കാൻ പാടില്ല. 15, ഇസ്ലാമികർക്കെതിരെയോ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെയോ ശബ്ദിക്കുന്നവർക്ക് സംരക്ഷണമോ അഭയമോ നൽകാൻ പാടില്ല. 16, ഇസ്ലാമിനെ കുറിച്ചോ മുസ്ലിമിനെ കുറിച്ചോ കള്ളം പറയാൻ പാടില്ല. പറയുന്നതോ കള്ളമോ സത്യമോ എന്ന് മുസ്ലിങ്ങൾ തീരുമാനിക്കും. ഒന്നും കൂടെ ഞാൻ വായിക്കാം, അതെനിക്ക് വളരെ സന്തോഷമായി തോന്നിയ ഒരു നിയമമാണ്. ഇസ്ലാമിനെ കുറിച്ചോ മുസ്ലിമിനെ കുറിച്ചോ കള്ളം പറയാൻ പാടില്ല. പറയുന്നതോ കള്ളമോ സത്യമോ എന്ന് മുസ്ലിമുകൾ തീരുമാനിക്കും. ഇനി 17, മുസ്ലിങ്ങളോട് പൂർണ്ണ വിധേയത്വം ഉണ്ടായിരിക്കണം. ഒരു മുസ്ലിം ഇരിക്കണം എന്ന് ആഗ്രഹിച്ചാൽ സ്വന്തം ഇരിപ്പിടം ക്രിസ്ത്യാനി, അതായത് ബ്രാക്കറ്റിൽ ദിമ്മി എന്നാണ് കൊടുത്തിരിക്കുന്നത്, ഒഴിഞ്ഞു കൊടുക്കണം. എന്നുവെച്ചാൽ ക്രിസ്ത്യാനികൾ ദിമ്മികളായിട്ടാണ് ഇസ്ലാമിക ഭരണം ശരിയത്ത് നിയമം വരുമ്പോൾ ചെയ്യേണ്ടത്. അപ്പൊ ഉമ്മറിന്റെ നിയമം അവിടെ കൊണ്ടുവരും. 18, ക്രിസ്ത്യൻ മതവിശ്വാസം പ്രചരിപ്പിക്കാനോ മുസ്ലിങ്ങളെ അതിലേക്ക് ആകർഷിക്കാനോ പാടില്ല. 19, അഥവാ ക്രിസ്ത്യാനിയാവാൻ ഒരു മുസ്ലിം ആഗ്രഹിച്ചാൽ തന്നെ അത് നടപ്പാക്കാൻ പാടുള്ളതല്ല. 20, കേശാലങ്കാരം, ആഭരണങ്ങൾ, വസ്ത്രധാരണം എന്നിവയിൽ മുസ്ലിങ്ങളുമായി സാമ്യത പുലർത്തരുത്, മുസ്ലിം പേരുകൾ സ്വീകരിക്കരുത്. 21, ഇത് പറയുമ്പോ ഞാൻ ഒന്ന് ഇടയ്ക്കൊന്ന് പറഞ്ഞു പോവുകയാണ്, നമ്മുടെ ഇതേ റൂമിൽ വരുന്ന അനേകം ഇസ്ലാം വിശ്വാസികൾ ക്രിസ്ത്യാനിയുടെ പേരും ഇട്ടുകൊണ്ടാണ് വരുന്നത്. ഓക്കെ, ഒന്നും കൂടെ ആ 20 വായിക്കാം. കേശാലങ്കാരം, ആഭരണങ്ങൾ, വസ്ത്രധാരണം എന്നിവയിൽ മുസ്ലിങ്ങളുമായി സാമ്യത പുലർത്തുന്ന മുസ്ലിം പേരുകൾ സ്വീകരിക്കരുത്. 21, പൊതുസമൂഹത്തിൽ തങ്ങള് ദിമ്മികളാണ് എന്ന് വ്യക്തമാക്കുവാൻ അരയിൽ നീല നിറമുള്ള അരപ്പട്ട കെട്ടണം. അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടമോ പണ്ഡിതരോ അനുശാസിക്കുന്ന വസ്ത്രധാരണം നടത്തണം. അപ്പൊ ഇവർക്ക് പച്ച കെട്ട, ഇവർക്ക് ഏതാണ്? നീല നിറമുള്ളത്. ദിമ്മികൾക്ക് നീല നിറം. 22, മുസ്ലിങ്ങൾക്കായി നിഷ്കരിച്ചിട്ടുള്ള മൃഗങ്ങളുടെ മേൽ സവാരി നടത്താനോ ജീനി ഉപയോഗിക്കുവാനോ പാടില്ല. 23, ഇസ്ലാമിക ഉപചാരനാമങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. സഹീബ്, ഷൈഖ്, ജനാബ് എന്നിങ്ങനെ. അടുത്തത്, പാർട്ട് ഓഫ് ഉമ്മർ ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ ക്രിസ്ത്യാനികളും മറ്റ് ന്യൂനപക്ഷങ്ങളും ജീവിക്കുന്നത് സ്വർഗതുല്യമായിരുന്നു പണ്ട്, ഇനിയും അങ്ങനെ തന്നെ ആവും എന്ന് വാദോരാതെ സംസാരിക്കുന്ന ദാവാക്കാർ മനഃപൂർവ്വം മറച്ചു പിടിക്കുന്ന ഒരു സത്യമാണ് ഇവിടെ അനാവരണം ചെയ്യുന്നത്. അപ്പൊ ഇവര് ഇപ്പൊ വന്ന നമ്മുടെ കൂട്ടുകാരന്റെ പേരെന്താണ്? AARM. അപ്പൊ ഇവരെ പോലുള്ളവർ കടന്നു വന്നിട്ട് എന്താ പറയുന്നത്? ഇസ്ലാമിക ഭരണത്തിൻ കീഴിൽ ക്രിസ്ത്യാനികൾ ദിമ്മികൾ, പാലിക്കേണ്ട നിയന്ത്രണങ്ങളും അവകാശങ്ങളും ആണ് ഇത് പാക്ട് ഓഫ് ഉമ്മർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുഹമ്മദ് നബിയുടെ മരണശേഷം, അല്ല, അതിന് മുന്നേ ഉള്ളത് ഒന്നും കൂടെ വായിക്കണം പ്ലീസ്, എന്നോട് ക്ഷമിക്കുക. ഫാക്ട് ഓഫ് ഉമ്മർ, ഉമ്മർ ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ ക്രിസ്ത്യാനികളും മറ്റ് ന്യൂനപക്ഷങ്ങളും ജീവിക്കുന്നത് സ്വർഗതുല്യം ആയിരുന്നു പണ്ട്, ഇനിയും അങ്ങനെ തന്നെ ആവും എന്ന് വാദോരാതെ സംസാരിക്കുന്ന ദാവാക്കാർ, എന്റെ ഈ കൂട്ടുകാരൻ ദാവാക്കാരനാണെന്ന് തോന്നുന്നു,
മനഃപൂർവ്വം മറച്ചു പിടിക്കുന്ന ചില സത്യമാണ് ഇവിടെ അനാവരണം ചെയ്യുന്നത്. ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ ക്രിസ്ത്യാനികൾ ദിമ്മികൾ പാലിക്കേണ്ട നിയമങ്ങളും അവകാശങ്ങളുമാണ് ഈ പാർട്ട് ഓഫ് ഉമ്മർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുഹമ്മദ് നബിയുടെ മരണശേഷം സമീപ രാജ്യങ്ങൾ ആക്രമിച്ച് കീഴടക്കി അവയെ ഇസ്ലാമികീകരിച്ച് മുന്നേറിയ ഖലീഫ ഉമ്മർ ദമസ്കോസിലെ ക്രിസ്ത്യാനികൾക്ക് തുടർന്നും ക്രിസ്ത്യാനിയായി അല്ലെ ദിമ്മി തന്നെ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ജീവിക്കാൻ ഏർപ്പെടുത്തിയ ഇസ്ലാമിക നിയമ ചട്ടങ്ങളാണ് മേൽപ്പറഞ്ഞ ഉടമ്പടി. ഉമയ്യാദ് ഖലീഫ ഉമർ രണ്ടാമന്റെ കാലത്താണ് ഈ ഉടമ്പടി സ്ഥാപിച്ചത് എന്ന് മറ്റൊരു വാദവും ഇസ്ലാമിലുണ്ട്. അപ്പൊ ഇനി എന്റെ കൂട്ടുകാരനോട് ഞാൻ ഇനി വായിക്കാനുണ്ട്. ഇനി എന്റെ കൂട്ടുകാരനോട് ഒരു ചോദ്യം. സഹോദരം വിശ്വാസം മതമെന്ന് പറഞ്ഞിട്ട് ഈ 10 വർഷത്തിനുള്ളിൽ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുമെന്ന് പറഞ്ഞ ബാലശ്ശേരി അണ്ണൻ ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇസ്ലാമിക രാജ്യത്തിൽ എന്ത് സഹോദര നിയമങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്? ഓക്കെ, പറഞ്ഞോളൂ. പറഞ്ഞത് കേട്ടോ? ഹലോ, ഓക്കെ, കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്ന കേൾക്കുന്നില്ല എന്ന് പറയണേ. ഹലോ, ഓക്കെ ഓക്കെ. ഇതിന്റെ ഇപ്പൊ നമ്മുടെ ടോപ്പിക് പാക്ട് ഓഫ് ഉമറിലേക്ക് മാത്രമേ ചുരുക്കേണ്ടതില്ല. ഈ പാക്ട് ഓഫ് ഉമർ എന്ന് പറയുന്നത് തന്നെ ഡിസ്പ്യൂട്ടബിൾ ആണ്. അത് ആരുടെയാണ് അല്ലെങ്കിൽ അതിൽ പറയുന്നത് തന്നെ പല പല വേർഷൻ ഉണ്ട്. ഓരോരുത്തരും അവരുടെ ഒരു സൗകര്യത്തിനനുസരിച്ച് പലതും കൂട്ടിച്ചേർത്തിട്ടുണ്ട്, പലതും മാറ്റിയിട്ടുണ്ട്, പലതും ഉണ്ട്. ഏതായാലും പൊതുവെ അത് പറയുന്നത് ഒരു സെക്യൂരിറ്റി മറ്റുള്ളവർ കൊടുത്തതെന്നുള്ള നിലയിലാണ് അത് പറയുന്നത്. അത് ഞാനല്ല പറയുന്നത്, വെസ്റ്റേൺ സ്കോളേഴ്സ് തന്നെ പറയുന്നതാണ്. അപ്പോ അതുകൊണ്ട് അതിലെ പല രീതിയിലും മറ്റു രീതിയിൽ താങ്കൾ പറയൂ, ഏത് വെസ്റ്റേൺ ഓറിയന്റൽസ് ആണ് ഈ പാക്ട് ഓഫ് ഉമർ സംരക്ഷണം കൊടുക്കുന്നത്? ജനറൽ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് വിക്കിപീഡിയ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ജനറൽ കാര്യങ്ങൾ അല്ലല്ലോ സുഹൃത്തെ, ഒറ്റ ടോപ്പിക്കിൽ സംസാരിക്കാൻ വന്ന ആളല്ല ഞാൻ. ഞാൻ പറഞ്ഞത് ഇത് ഈ പാക്ട് ഓഫ് ഉമർ ഇൻസ്പയർ ആയി എവിടെ നിന്ന് ഇൻസ്പയർ ആയത്? അതായത് പുള്ളി ഉമർ സ്വന്തമായിട്ട് ഇരുന്ന് എഴുതിയ സാധനം അത്? ഇത് എവിടുന്ന ഈ കോട്ടിങ്സും ഇതെല്ലാം എടുത്ത എവിടുന്ന? അല്ല, നമുക്ക് വിഷയം പരമാവധി അച്ചൻകുഞ്ഞു ബ്രദറിലോട്ട് കേന്ദ്രീകരിച്ച് പോകാം നമുക്ക്. അല്ല, ഈ പാക്ട് ഓഫ് ഉമറിന്റെ കാര്യം തന്നെ പറയുന്നത് ഇത് ഇത് സി ഈ വിക്കിപീഡിയ ഉണ്ടല്ലോ, ഇറ്റ് ഈസ് നോട്ട് ആൻ അക്സെപ്റ്റബിൾ ദിസ് തിങ്. വിക്കിപീഡിയ അല്ലേ? ഞാൻ അല്ല, എനിക്കിപ്പം നിങ്ങൾ റെഫറൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഇതിന്റെ എന്റെ ഞാൻ ഇത് ഫോളോ ചെയ്യുന്ന ഖുറാനിലെ കാര്യങ്ങളുടെ ഇതല്ല ചോദിച്ചത്. ഒരു ജനറൽ ലെവലിൽ കാര്യം പറയുമ്പോൾ എനിക്ക് അങ്ങനെയാണ് പറയേണ്ടി വരിക. കാര്യം ഒരു ആളിലേക്ക് അതിന്റേതായ ബുദ്ധിമുട്ട് കാര്യം അതല്ല ഇവിടെ ചർച്ച. ജനറൽ ആയിട്ട് നിങ്ങൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആധികാരികമായിട്ട് അറിയാത്ത കാര്യങ്ങൾ ജനറൽ ആയിട്ട് സംസാരിക്കരുത്. പ്ലീസ്, നിങ്ങൾക്ക് തെളിവ് വ്യക്തമായിട്ട് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഊഹാപോഹങ്ങൾ വെച്ചിട്ട് സംസാരിക്കരുത് പ്ലീസ്. അതുകൊണ്ടാണ് ഞാൻ ബ്രദറിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഞാനിത് പറയാത്തത് കൊണ്ട്. തീർച്ചയായിട്ടും. ഹലോ ഹലോ, കേൾക്കാം ബ്രദറെ, താങ്കൾക്ക് തന്നെ സമയം തരാൻ പോവാണ്. അച്ചൻകുഞ്ഞു ബ്രദർ പറഞ്ഞ അതിനകത്തോട്ട് ബിജു എന്ന് പറയുന്ന ബ്രദറ് ഒരു അല്ല ബിജു എന്ന് പറയുന്ന ബ്രദർ ഇദ്ദേഹം എന്താണ് ഇതിന്റെ
അല്ല, ഒരാള് പലപ്പോഴും ഇന്ററപ്റ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിന് അയാൾക്ക് റെസ്പോണ്ട് ചെയ്തില്ല, പിന്നെ അയാൾ വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കും. അതുകൊണ്ട് ഞാനൊന്ന് പറയാൻ വേണ്ടിയാണ്, ഇദ്ദേഹം ചോദിച്ചു ആരാണ് ഇതിനെ അനുകൂലിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇതേ ഞാൻ പറയാം, തോമസ് വാൾക്കർ ആർണോൾഡ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഓറിയന്റലിസ്റ്റ് ആണ് ഇത്. ഞാൻ പറഞ്ഞു ഓറിയന്റലിസ്റ്റുകൾ തന്നെ പറയേണ്ടത്. അയാൾ പറഞ്ഞ ഈസ് ഇൻ ഹാർമണി വിത്ത് കൈൻഡ്ലി കൺസിഡർ ഫോർ ഈസ് സബ്ജക്ട്സ് ഓഫ് അനദർ ഫെയ്ത്ത് ലേറ്റർ ജനറേഷൻ അഡ്ബിറ്റ് ഓമർ നമ്പർ ഓഫ് റെസ്ട്രിക്റ്റീവ് റിലേഷൻ വിച്ച് കം ബുക്കിന്റെ പേരെന്ന് പറഞ്ഞു. നിങ്ങൾ ഇതെല്ലാം ഞാൻ പറഞ്ഞ വിക്കിപീഡിയ എടുത്ത് നോക്കിയാൽ മതി. വിക്കിപീഡിയ ഒരു ആധികാരികമായ ഇത്രയും സെൻസ് ഇല്ല. ഇത് വായിച്ച മലയാളത്തിലാണ് വായിച്ചത്, ഇംഗ്ലീഷിലല്ല വായിച്ചേ. അതെങ്ങനെ മറ്റുള്ളവർ ഇരിക്കുന്നത് എങ്ങനെ പറ്റുന്നത്? ഓൺ വാട്ട് സെൻസ്? നമുക്ക് ഏറെ ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? കൊച്ചു കരയുന്നതിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് നോ പ്രോബ്ലം, കേന്ദ്രീകരിക്കാം. നമുക്ക് സബ്ജക്റ്റിന്റെ പുറത്തോട്ട് പോകാതെ നമുക്ക് ശ്രമിക്കാം. ഓക്കെ, മറ്റ് സഹോദരങ്ങൾ ഇടപെടാനുള്ള കാരണം, അതിന്റെ കാരണങ്ങളുണ്ട്, അതിന് കുഴപ്പമില്ലെങ്കിലും നമുക്ക് അച്ചുമഞ്ഞു ബ്രദർ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അദ്ദേഹത്തെ നിന്ന് നമുക്ക് നമ്മള് യുനോ സ്നാച്ച് ചെയ്യണ്ട, തൽക്കാലം അദ്ദേഹം തന്നെ അത് ഹാൻഡിൽ ചെയ്യട്ടെ. എനിവേ, നമുക്ക് ചോദിച്ചതിന്റെ ഉദ്ദേശം അത്രയേ ഉള്ളൂ, ഈ പാക്ട് ഓഫ് ഉമർ വായിച്ച് കേട്ടിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇത് ഒരു സഹോദര മതത്തോട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ മുസ്ലിം സമുദായം ക്രൈസ്തവരോട് ചെയ്തത് എന്നുള്ളതായിരുന്നു അച്ചുമഞ്ഞു ബ്രദറിന്റെ ചോദ്യം. താങ്കൾ ആ വിധത്തിൽ റെസ്പോണ്ട് ചെയ്തോളൂ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എന്ന് പറയുന്നത് ഡിസ്പ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ വായിച്ചതിന്റെ തെളിവ് ഞാൻ മുകളിലിരുന്നുണ്ട്, അത് മറ്റുള്ളവരും കൂടെ വായിച്ചു നോക്കുക. ഓക്കെ, പറഞ്ഞോളൂ. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ പറയുന്ന പാക്ട് ഓഫ് ഉമർ തന്നെ പല വേർഷൻസും ഉണ്ട്, നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. നിങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പല വേർഷൻസ് കാണാം. ഇത് ആരിലേക്ക് അട്രിബ്യൂട്ടബിൾ ആണെന്നുള്ളത് തന്നെ ഇതിലകത്ത് തന്നെ ഡിസ്പ്യൂട്ട് ഉണ്ട്. അതിൽ തന്നെ ഉമർ രണ്ടാമനാണോ, ഉമർ ഖലീഫ, മറ്റേ റഷീദുദ്ദീൻ ഖലീഫയാണെന്നുള്ള ഇതിൽ സംസാരമുണ്ട്, പല നിലയിലും ഉണ്ട്. അത്ര ഒരു കാര്യം എടുത്തുകൊണ്ട് വന്നാണോ നിങ്ങൾ ഇത്ര ഞാനൊരു പറഞ്ഞ ഒരു കാര്യത്തിനെ ഡിഫെൻഡ് ചെയ്യാൻ വന്നിരിക്കുന്നത്? അതൊക്കെ അത് ഇനിയിപ്പോ ഇൻ കേസ് അതാണെങ്കിൽ ഓക്കെ, ഞാനൊരു ഒരു കാര്യം അങ്ങോട്ട് ഇതായിട്ട് തന്നെ പറയാം. ഈ പറഞ്ഞ കാര്യം, ഈ പാക്ട് ഓഫ് ഉമർ എന്ന് പറയുന്ന കാര്യം ഇസ്ലാമിൽ ഉണ്ട്, ശരി, അങ്ങനെ തന്നെ അത് ഒരു വലിയ കാര്യം ഉണ്ടായിരുന്നു, ആ നിലയിൽ അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ, അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വൈര്യ ജീവിതം തകർക്കാനായിട്ട് നിങ്ങളിങ്ങനെ റൂമിടുന്ന എന്തിനാണ്? അതാണ് എന്റെ പോയിന്റ്. അല്ലാണ്ട് നിങ്ങളിങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ എടുത്തുകൊണ്ട് വന്നാൽ അത് വിടുത്തു നമ്മൾ ഇവിടെ ചെയ്യണമെന്ന് ഞാൻ ചോദിക്കണം. ഞാൻ ഒരു കാര്യം എനിക്കൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കേൾപ്പിക്കണമെന്നുണ്ട്, അതൊന്ന് കേൾപ്പിക്കാൻ നിങ്ങളൊന്ന് അനുവദിക്കുക. അത് ഒരു ജസ്റ്റ് കാര്യമാണ്. നമ്മുടെ അനിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞോ? അല്ല, ഞാൻ എനിക്ക് പാക്ട് ഓഫ് ഉമറിൽ കിടന്ന് കെട്ടിമറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ അഗ്രി ചെയ്തു, ഓക്കെ, പാക്ട് ഓഫ് ഉമർ എന്ന് പറയുന്നത് ചിലപ്പോ നിങ്ങൾ പറയുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൂരമായ നിയമമായിരിക്കും, അത് ഇത് ഇതിൽ ഉണ്ടായിരിക്കും. പക്ഷെ എന്തിനാണ് നിങ്ങൾ കുറച്ചു പേര് ഇത് അതെടുത്ത് കാണിച്ചുകൊണ്ട് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്? ഞാൻ ഒരു ക്ലിപ്പ് ഒന്ന് കേൾപ്പിച്ചോട്ടെ, ജസ്റ്റ് ഒരു ക്ലിപ്പ് ഒന്ന് കേൾപ്പിച്ചോട്ടെ. പ്ലീസ് താങ്കൾക്ക് അവസരം തരാം, നല്ലതായിട്ടല്ലേ പോകുന്നത്, ചർച്ച നന്നായിട്ടല്ലേ പോകുന്നത്, താങ്കൾക്ക് അവസരം തരാം. പ്ലീസ് ഒന്ന് മ്യൂട്ട് ചെയ്തേ. അച്ചൻകുഞ്ഞു ബ്രദറെ, താങ്കള് മൈക്ക് എടുത്തോളൂ. അദ്ദേഹം പറയുന്നത് പാക്ട് ഓഫ് ഉമർ അത് കംപ്ലീറ്റ്ലി തെറ്റാണ്, അത് ക്രൈസ്തവർക്കെതിരെയുള്ള ക്രൂരതയാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. സോ ഇനി താങ്കൾക്ക് അതിനകത്ത് എന്തെങ്കിലും പറയാനുണ്ടോ അച്ചൻകുഞ്ഞു ബ്രദർ? അത് അദ്ദേഹം സമ്മതിക്കുന്നല്ലോ. ഓക്കെ, അത് ഞാൻ പറയാം. അതായത് ഇത് ഈ വിഷയം ഫാക്ട് ഓഫ് ഉമറിനെ കുറിച്ച് പറയുമ്പോൾ അത് സാധാരണയാണ്, അത് ഇങ്ങനൊരു നിയമങ്ങളുണ്ട്, അതിനെ അനുകൂലിച്ചുകൊണ്ടാണ് ആദ്യം തുടക്കത്തിൽ സംസാരിച്ചത്. ഞാൻ ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തു ഈ കൂട്ടുകാരൻ അവസ്ഥ മാറിയത്. അപ്പൊ ഇത് സഹോദര മതമല്ല, യാഥാർത്ഥ്യമായിട്ട്
ദില്ലികളായിട്ടാണ് എന്ത് ചെയ്തു നമ്മുടെ ബാലുശ്ശേരി അണ്ണൻ 10 വർഷമാകുമ്പോൾ നമ്മളൊരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ആശയം ആ അത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ദില്ലികളായി എന്ത് ചെയ്യണം ക്രിസ്ത്യാനികൾ ജീവിക്കണം. ഓക്കെ, ഇനി അടുത്തത് എന്റെ പൊന്നു കൂട്ടുകാര, ഇത് നിങ്ങൾ ഞങ്ങൾ രാവിലെ തോറും ഇടുന്നത് ഇത് പഠിക്കുകയാണ്. എന്താണ് പറഞ്ഞത് ഉമ്മർ എന്റെ എം എം അക്ബർ പറഞ്ഞ എന്താണെന്നറിയോ, പഠിച്ചിട്ട് വിമർശിക്കൂ കൂട്ടുകാരെ എന്നാണ് പറഞ്ഞത്. പഠിച്ചിട്ട് വിമർശിക്കൂ കൂട്ടുകാരെ എന്ന്. അപ്പൊ ഞാൻ വിമർശിക്കാനൊന്നും പോകുന്നില്ല, ഇത് പഠിക്കുക മാത്രമാണ് ചോദിച്ചത്. നിങ്ങൾ ഞാൻ നിങ്ങൾ ചോദിച്ചതിന് ഞാൻ അറിഞ്ഞ കാര്യം നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി പറഞ്ഞോളൂ എക്കെ, ഞാൻ ഇവിടത്തേക്ക് നിർത്തുന്നു, നീ ഇനി പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ, ഏഴാമിലേക്ക് വരുന്നതിന് മുമ്പ് ഗിബോർ ബ്രദറിന്റെ ചെറിയൊരു കമന്റ് എടുക്കുന്നു. നിങ്ങളുടെ അക്സെപ്റ്റ് ചെയ്തതിലും കൊള്ളാം, അക്സെപ്റ്റ് ചെയ്തതിലും കൊള്ളാം, പാക്ട് ഓഫ് ഒമാറിൽ തീരുന്ന വിഷയമല്ല ഇത്. ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഞാനിവിടെ ഓപ്പൺ ഡോറിന്റെ സർവേയുടെ ഇവിടെ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പൊ എന്റെ ഇപ്പൊ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ ഒരൊറ്റ വർഷം കൊണ്ട് 5600 ക്രിസ്ത്യാനികളെയാണ് വധിച്ചേക്കുന്ന ഇസ്ലാമിക തീവ്രവാദികൾ, മുഹമ്മദിന്റെ സുന്ന ഫോളോ ചെയ്യുന്ന തീവ്രവാദികൾ ഒന്ന്, 5600-ലധികം. 2500 പേരെ നൈജീരിയയിൽ മാത്രം കൊന്നെന്നുള്ളത് ഒരു റീസണും ഇല്ല, നോ റീസൺ, ബിക്കോസ് ദേ ആർ ക്രിസ്ത്യൻസ്, അതാണ് റീസൺ. പിന്നെ അതേപോലെ തന്നെ ഇത് ഇപ്പൊ ഹിറ്റ്ലർ ഉണ്ടായിരുന്നു, ഹിറ്റ്ലറിന്റെ സമയത്ത് അവൻ ചെയ്തു, ഹിറ്റ്ലർ പോയി, സംഭവം ഓക്കെ, കേസ് ക്ലോസ്ഡ്. പക്ഷെ മുഹമ്മദിന്റെ സുന്ന ഇന്നും നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ആൾക്കാർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് പ്രാക്ടീസ് ചെയ്യുന്നത്? നിങ്ങൾ പ്രാർത്ഥിക്കുന്നതോ നിങ്ങളെ ശീർഷാസനം ഈ 365 ദിവസം, ഇറ്റ്സ് നൺ ഓഫ് അവർ ബിസിനസ്. മറ്റുള്ളവരുടെ ഡൊമൈനിൽ കയറി അറ്റാക്ക് ചെയ്യുന്നത്, അതാണ് പ്രശ്നം. ഞങ്ങൾക്കെന്ത് ഇസ്ലാം? വി ഡോണ്ട് ഹാവ് എനി കണക്ഷൻ വിത്ത് ഇസ്ലാം. ഓക്കെ, പക്ഷെ ഞങ്ങളുമായിട്ട് കണക്റ്റും ചെയ്യണം, അതേസമയത്ത് ഉപദ്രവിക്കുന്നു, അവിടാണ് പ്രശ്നം. See, Pact of Omar is a toilet roll for us. But that is all inspired from Quran. Innum endu kondu parayunu, the reason is that. Okay. Allathu vera onnum alla. Okay. 1400 varshayittu same thing they are practicing. Give her brother. Yeah.